നമസ്കാരം ബി ജെ പി സി പി എം ബന്ധം പരസ്യമാവുകയാണ് ഇന്നലെ ക്രൈം പുറത്തുവിട്ട ശബരിമല വിഷയത്തിൽ ആർ എസ് എസ് ബി ജെ പി സി പി എം ബന്ധത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നതോടെ അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അണികൾ ധാരാളം കത്ത പ്രതികരിക്കുകയുണ്ടായി ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പലരും പറഞ്ഞത് അതായത് ബി ജെ പിയെ ഇവിടെ വളർത്താനുള്ള ഏതെല്ലാം മാർഗങ്ങളാണ് എന്നുള്ളതായിരുന്നു ഞാൻ ഇന്നലെ ശബരിമല വിഷയത്തിൽ എടുത്തിട്ട് ഇന്ന് മറ നീക്കി വന്ന കാര്യം ആലപ്പുഴ ബി ജെ പി സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതി പുന്നപ്രവയല രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രം നടത്തുന്ന പുഷ്പാർച്ചന അതായത് വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വാരിക്കുന്തമെടുത്ത് യുദ്ധം ചെയ്ത പുനഃപ്രവേലെ മരിച്ചു വീണ യോദ്ധാക്കളെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്രയും കാലം അതിനെ തള്ളിപ്പറഞ്ഞിരുന്ന ബി ജെ പിയും ആർ എസ് എസും ഇന്നത അതിൻ്റെ പ്രമുഖ വക്താവായ ആലപ്പുഴയിൽ മത്സരിക്കുന്ന എം എൽ എ സന്ധി മത്സരിക്കുന്ന സന്ദീപ് വചസ്പതി മറയെ നീക്കിക്കൊണ്ട് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ബാലശങ്കർ അതായത് ഓർഗനൈസർ എന്ന പ ആർ എസ് എസ് പത്രത്തിൻ്റെ മുൻ പത്രാധിപർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ പത്രാധിപർ അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ആർ എസ് എസിനും അതായത് ബി ജെ പിക്കും മാർസിസ്റ്റ് പാർട്ടിക്കും തമ്മിൽ സീറ്റ് വോട്ട് കച്ചവടത്തിൽ ധാരണയുണ്ട് ഇതുതന്നെയാണ് ക്രൈം പറഞ്ഞിട്ടുള്ളത് ക്രൈം പറഞ്ഞിട്ടുള്ളത് വേറൊരു മാനദണ്ഡമാണ് അതായത് കേരളത്തിൽ പിണറായി വിജയനെതിരെയുള്ള അതേപോലെ മന്ത്രിമാർക്കെതിരെയുള്ള പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള കേസുകൾ വെച്ച് എൻ ഐ എ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് സി ബി ഐ ഫയൽ ചെയ്തിട്ടുള്ള കേസുകളിൽ ഇപ്പം ഇവർക്കെതിരെയുള്ള കേസുകൾ വെച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൃത്യമായി അവരോട് പറഞ്ഞിരിക്കുന്നു പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇരുപത്തഞ്ച് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം ബാക്കി നൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഞങ്ങൾ അങ്ങോട്ട് വിജയിപ്പിക്കുമെന്നാണ് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ എന്ന് കൃത്യമായി പറഞ്ഞു അത് ബി ജെ പിക്ക് സി പി എമ്മിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ബി ജെ പിക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്ക പിടി വളരാൻ വേണ്ടിയും എം എൽ എ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ അമിത്ഷാ ഉണ്ടാക്കിയൊരു പ്ലാനാണ് മാസ്റ്റർ പ്ലാൻ അതായത് ചാണക്യ തന്ത്രമാണ് സി പി എമ്മിനെ തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനുമാണ് ആ പ്ലാൻ ഇവിടെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതനുസരിക്കേണ്ടി വരുന്നത് ലാവ്ലിങ് കേസിൽ ഇരുപത്തഞ്ച് തവണയാണ് മാറ്റിവെച്ചത് ആ ഇരുപത്തഞ്ച് തവണ മാറ്റിവെക്കുന്നതിന് കാരണം പിണറായി വിജയൻ എല്ലാ അത് അമിത്ഷാ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്നോ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് എടുക്കുമായിരുന്നു അമിത്ഷായുടെ തന്ത്രം എന്താണ് വളരെ വ്യക്തമായി പറയാം അമിത്ഷായുടെ തന്ത്രം കോൺഗ്രസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുക പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നും കോൺഗ്രസിനെ തുടച്ച് നീക്കുക അതിനാദ്യം വേണ്ടത് ബി വേണ്ടതെന്ന് വെച്ചാൽ ബി ജെ പിയെ നേരിട്ട് ശക്തിപ്പെടുത്താൻ പറ്റില്ല പകരം പകരം എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്താണെന്നു വെച്ചാൽ കോൺഗ്രസ്സിനെ തോൽപ്പിക്കുക കോൺഗ്രസിനെ തോൽപ്പിക്കണമെങ്കിൽ സി പി എമ്മിനെ വിജയിപ്പിക്കണം ആദ്യം സി പി എമ്മിനെ വിജയിപ്പിക്കുക അതോടൊപ്പം സി ബി ജെ പി കുറേ സീറ്റുകൾ നേടുക അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഇല്ലാതാകും കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ധാരാളം ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകും ഈ സന്ദർഭത്തിൽ സി പി എമ്മിനെതിരെ താൽക്കാലികമായി മരവിപ്പ് വെച്ചിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഹവാല കേസ് എൻഫോഴ്സ്മെൻറ്റ് കേസ് അങ്ങനെ ാവലിങ് കേസ് വരെയുള്ള കേസുകൾ എല്ലാം എടുത്ത് കൃത്യമായി തെളിവോടുകൂടി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകൾ വീണ അതേപോലെ നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കട കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ കെ ടി കെ ടി ജലീൽ അതേപോലെ ഇ പി ഇ പി ജയരാജൻ തുടങ്ങിയ മന്ത്രിമാരെയും ഉൾപ്പെട്ട എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യുകയും ജീവിതകാലം ജയിലടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ അഗ്രഹാര ജയിലിൽ കഴിയുന്ന ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള കേസിൽ ഈ ധാരണപ്രകാരം താൽക്കാലികമായിട്ട് എലക്ഷൻ കഴിയുന്നവരെ ഒരു നടപടിയും ഇല്ലാതിരിക്കാൻ അദ്ദേഹത്തിനെതിരെയുള്ള മയക്കുമരുന്ന് കേസിൽ അദ്ദേഹത്തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പകരമേ അദ്ദേഹം അവാാല ഇടപാടിൽ കള്ളപ്പണം ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു കേസ് മാത്രമാണ് വരാൻ പോകുന്നത് അതായത് ആർ എസ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വ്യക്തമായ ധാരണയുണ്ട് അങ്ങനെ ധാരണ വരുമ്പോൾ സി പി എമ്മുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ വികാരപരമായ കാര്യങ്ങളെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും ഒരു കാര്യമാണ് പുന്നപ്രവയലാർ സമരം വാരിക്കുന്ദുമായി ബ്രിട്ടീഷുകാരെ നേരിട്ട തോക്ക് ബ്രിട്ടീഷുകാരുടെ ത തോക്കുകളെന്ന് നിറ തോക്കുകളെ നേരിട്ട വാരിക്കുന്നതുമായി നേരിട്ട ആ ചരിത്ര മുഹൂർത്തത്തെ ഓർമ്മിക്കുന്ന അവിടെ വെടിയേറ്റ് മരിച്ചു വീണ പടയാളികളെ ഓർക്കുന്ന സഖാക്കളെ ഓർക്കുന്ന നമ്മുടെ പുന്നപ്ര വയലാറിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ സന്ദീപ് വചസസ്പതി പുഷ്പാർച്ചന നടത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർ എസ് എസും ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ രഹസ്യമെന്ന മറ നീക്കി വന്നു വരുന്നു എന്നുള്ളതാണ് അത് വന്ന് പുറത്തു വന്നതോടെ വിവാദമായതോടെ ഇപ്പോൾ സഞ്ജീവ് സന്ദീപ് വനസ്പതി വചസ്പതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രരജ്ഞനും അതേപോലെ ആഞ്ചലോസും എല്ലാം പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് എന്നാൽ അതെല്ലാം കള്ളമാണ് ആലപ്പുഴയിൽ ചിത്തരജ്ഞനെ വിജയിപ്പിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി വോട്ട് മറക്കണം എന്നുള്ളതാണ് സത്യം ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ എന്തായാലും ബി ജെ പി വിജയിപ്പിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശമില്ല എന്നാൽ ചെങ്ങന്നൂരിലുണ്ടായിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ അത് അത് നടക്കില്ല എന്ന് കൃത്യമായി വന്നതോടുകൂടി ഈ എന്തായി അവിടെ മറച്ചു സ്ഥാനാർത്ഥിയെ മാറ്റി ബാലശങ്കർ മാറി ബാലശങ്കർ അതോടി എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു ഇതാണ് സത്യം ഈ സത്യത്തെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇലക്ഷനിൽ കൃത്യമായിട്ട് ബി ജെ പി സി പി എം ബന്ധമുണ്ട് അതിനർത്ഥം ബി ജെ പിക്ക് സി പി എമ്മിനോടുള്ള സ്നേഹമല്ല പകരം ബി സി പി എമ്മിലെ നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകൾ ഉപയോഗിച്ച് അവരോട് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിൽ പോകേണ്ടെങ്കിൽ മര്യാദയ്ക്ക് സി പി എം ബി ജെ പി യുടെ ഇരുപത്തഞ്ച് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചോ ഞങ്ങൾ നൂറ്റി പതിനഞ്ച് സ്ഥലത്ത് മറച്ചുകൊത്തും എന്തിനാണെന്നറിയാമോ കോൺഗ്രസിനെ തകർക്കാൻ എന്നാൽ കേരളത്തിൽ ഇത് നടപ്പിലാകുമോ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ ബി ജെ പി പ്രവർത്തകർ സി പി എമ്മിന് വോട്ട് ചെയ്യുമോ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വിവാദം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ പുതിയ രഹസ്യ രഹസ്യബന്ധം മറനീക്കി വന്നിരിക്കുന്നു എന്നുള്ള സത്യം എന്തായാലും പ്രതിപക്ഷം ഏറ്റെടുക്കും കോൺഗ്രസ് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും രമേശ് ചെന്നിത്തല പ്രസ്താവനയായി വന്നിരിക്കുന്നു ഇത് രഹസ്യബന്ധം മറനീക്കി വന്നിരിക്കുന്നു ബി ജെ പിയും അതേപോലെ സി പി എമ്മുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം മറ നീക്കി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നിപ്പോൾ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം